എന്തൊക്കെ കണ്ടു ഇനി എന്തൊക്കെ കാണേണ്ടി വരും കെ വി തോമസിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കെ കരുണാകരൻ ആന്റണി മന്ത്രിസഭയിൽ കെ വി തോമസിനെ ഉൾപ്പെടുത്താൻ കരുണാകരൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പുഞ്ചിരി ലീഡറുടെ വിശ്വസ്തനായി എല്ലാം നേടി പിന്നീട് സോണിയാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിലേക്ക് കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ കോൺഗ്രസിനെ തള്ളി പുറത്തേക്ക് പത്മജയുടെ അധ്യാപകനായി പിന്നീട് എറണാകുളം രാഷ്ട്രീയത്തിലെ പ്രധാനിയായ കെ വി തോമസ് കോൺഗ്രസിനെ ഉപേക്ഷിക്കുമ്പോൾ കൂടെ പോകാൻ അണികളാരും ഇല്ല എന്താണ് തൻ്റെ അച്ഛനോട് ചെയ്തതെന്ന് വിശദീകരിച്ച് തോമസിന് മറുപടി നൽകുകയാണ് കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ തോമസ് മാസ്റ്റർ പോയതിനെ പോയതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ പാർട്ടി അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയം നോക്കി ചെയ്തതാണ് വിഷമം പക്ഷെ മാഷേ അടുത്തറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിൽ അതിശയം തോന്നിയില്ല കെ കരുണാകരന് ഒരു ക്ഷീണം പറ്റിയപ്പോൾ ഒന്ന് തിരിഞ്ഞ പോലും നോക്കാതെ സ്ഥലമിട്ട ആളാണ് പുള്ളി അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇതല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ നിങ്ങളൊക്കെ എന്തു പറയുന്നു അദ്ദേഹം എത്ര പെൻഷൻ വാങ്ങുന്നു അതുപോലും കോൺഗ്രസ് പാർട്ടിയല്ലേ അദ്ദേഹത്തിന് കൊടുത്തത് അത് എങ്കിലും അദ്ദേഹം ഓർക്കേണ്ടേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം മുപ്പത് കൊല്ലം ഈ മണ്ഡലത്തിൽ താമസിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇവിടുത്തെ ആളുകളുടെ മനസ്സറിയാം അത് യു ഡി എഫിന് ഒപ്പമാണ് ഇനിയും കുറെ കാര്യങ്ങൾ മാഷോട് ചോദിക്കാനുണ്ട് ഇതാണ് പത്മജയുടെ കുറിപ്പ് എന്താണ് മാഷെന്ന് പത്മജ കൃത്യമായി വിശദീകരിക്കുന്നു പാർട്ടി വഞ്ചകനും ആർത്തിക്കാരനുമാണ് എന്ന വിമർശനമാണ് കോൺഗ്രസ് അണികൾ ഉയർത്തുന്നത് അതിനിടെ സി പി എം കെ വി തോമസിന് ക്യാബിനറ്റ് പദവി നൽകിയേക്കും ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ പദവി അടക്കം കെ വി തോമസിന് നൽകാനാണ് ആലോചന എന്നാൽ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം തോമസിന് നൽകുന്ന സ്ഥാനത്തെ സ്വാധീനിച്ചേക്കും അതിനിടെ തനിക്ക് വേഗത്തിൽ സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷ തോമസിനുണ്ട് ഇക്കാര്യത്തിൽ സി പി ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് തോമസ് ക്യാമ്പിന്റെ പ്രതീക്ഷ തൃക്കാക്കരയിൽ ഉമാ തോമസിനെ പരാജയപ്പെടുത്തി ഡോക്ടർ ജോർജ് ജോസഫ് വിജയിച്ചാൽ കൊച്ചി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് മത്സരിക്കാനും സാധ്യതയുണ്ട് കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അറിയിച്ചതിനു പിന്നാലെ കെ വി തോമസിനെതിരെ ജന്മനാടായ കുമ്പളങ്ങിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി കുമ്പളങ്ങി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കൾക്കൊപ്പം വച്ചിരുന്ന കെ വി തോമസിന്റെ ചിത്രം എടുത്തുമാറ്റിയ പ്രവർത്തകർ ഓഫീസിന് പുറത്ത് റോഡിലിട്ട് തീടുകയും ചെയ്തു തിരുതാ തോമസ് ഗോബാക്ക് മുദ്രാവാക്യം വിളികളും ഉയർത്തിയാണ് പ്രവർത്തകർ ചിത്രം നീക്കാനെത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സകീർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി തൃക്കാക്കര മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് എഐ സി സിയുടെ അനുമതിയോടെയാണ് തീരുമാനമെന്ന് കെ സുധാകരൻ അറിയിച്ചു പരമാവധി കാത്തിരുന്നുവെന്നും ഇനി കാത്തിരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃക്കാക്കരയിൽ എൽ ഡി എഫിനായി പ്രചരണത്തിനിറങ്ങുമെന്ന് കെ വി തോമസ് അറിയിച്ചിരുന്നു സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിലും കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് തോമസ് പങ്കെടുത്തിരുന്നു അന്ന് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും എഐ സി സി പുറത്താക്കി പിന്നീട് കൺവെൻഷനിലെത്തി താനൊരു സഖാവാണെന്ന് തോമസ് പ്രഖ്യാപിക്കുകയും ചെയ്തു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കെ വി തോമസിന് ഒരു ചുക്കും ചെയ്യാനില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു പരമാവധി കാത്തിരുന്നു ഇനി കാത്തിരിക്കാൻ കഴിയില്ല കെ വി തോമസ് പാർട്ടിക്ക് വെളിയിലായി കെ വി തോമസിനോടൊപ്പം കോൺഗ്രസുകാർ ആരുമില്ല തോമസിന്റെ കൂടെ ഒരാൾ പോലും പാർട്ടി വിടില്ലെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു